നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും പറഞ്ഞതുപോലെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നാമത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. കാരണം ഞാൻ ആദ്യം ഒരു ഗുരുവായൂരപ്പന്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിരുന്നു, ഗുരുവായൂരപ്പന് നമുക്ക് ചെയ്യാൻ പറ്റിയ വഴിപാടുകൾ ഏതൊക്കെയാണ്, പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷം നമുക്ക് കിട്ടുന്നതിനും നമ്മളുടെ സകല ബുദ്ധിമുട്ടുകളും തീരുന്നതിനും, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടം, അതുപോലെ വിവാഹ തടസ്സം, കുട്ടികളില്ലാത്തതിന്, നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ എന്തിനാണ് തടസ്സം, ജോലിയില്ല തടസ്സം, കിട്ടിയ ജോലിക്ക് പോകാൻ തടസ്സം, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ മനുഷ്യജന്മത്തിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സാധിക്കാനുള്ളത് എന്നുവെച്ചാൽ, ആ ഒരു സാധ്യത്തിനു വേണ്ടി അനുഭവത്തിൽ നിന്ന് പറയാണ് വഴിപാട് ചെയ്യേണ്ട രീതിയിൽ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. എല്ലാ വഴിപാടുകൾക്കും, എല്ലാ പ്രാർത്ഥനകൾക്കും, എല്ലാ മന്ത്ര ഉച്ചാരണങ്ങൾക്കും, എല്ലാ രീതിയിലുള്ള പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. നമ്മൾ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ അതിനൊരു ചിട്ടവട്ടങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സാമ്പത്തികമായിട്ട് മുകളിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ രോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല, ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ആശുപത്രി വാസം തന്നെയാണ്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുകൊള്ളുക, നമ്മൾ ചിട്ടവട്ടങ്ങളോട് കൂടി എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് മാത്രമേ ഫലപൂർത്തി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഒരു ഫലപ്രാപ്തി, അത് പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി വേണം ചെയ്യാൻ. ചിട്ടവട്ടങ്ങളോട് കൂടി ചെയ്യാതെ ആർക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും അതിനൊരു ഗുണവും കിട്ടില്ല. നമ്മളുടെ പരാതികൾ ഒരു കാലത്തും തീരാനും പോകുന്നില്ല. ഭഗവാന് പ്രിയപ്പെട്ട, ഭഗവാന് ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട വഴിപാടുകളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്നാണോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ ഒരു അവസരം കിട്ടുന്നത്, നിങ്ങൾക്ക് അന്ന് മാത്രം ആ വഴിപാട് ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലോ ഒരു ബുക്കിലോ കുറിച്ചിടുക, ഭഗവാന് ഇങ്ങനെ ഒരു വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട്, ഇന്ന ഒരു കാര്യത്തിനാണ് നേർന്നത്, അത് നിങ്ങൾ എന്നാണോ എനിക്ക് ഗുരുവായൂരപ്പൻ എന്നെ ഗുരുവായൂരിലേക്ക് വിളിക്കുന്നത്, ആ നിമിഷം ഞാൻ അത് പോയി ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടോളൂ. നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ കാണാനുള്ള, നിങ്ങൾക്ക് ഭഗവാനെ ദർശനത്തിനുള്ള ഒരു അവസരം ഭഗവാൻ തരികയും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തരികയും ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും തരണം ചെയ്ത് പോകാൻ പറ്റിയ വഴിപാടുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വഴിപാട് നേർന്നിടുക, നിങ്ങൾക്ക് എന്നാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അന്ന് പോയി ചെയ്താൽ മതി. അതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് കാര്യം സാധിച്ച് തരും. സാക്ഷാൽ ഗുരുവായൂരപ്പനെ വിശ്വസിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ വണങ്ങിക്കൊണ്ട്, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊരു കാര്യം മനസ്സുരുകി പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് വരെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മൾ വളരെ ചിട്ടവട്ടങ്ങളോട് കൂടി നിങ്ങൾ ആ വഴിപാടുകൾ കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. ഇനി ഞാനൊരു കാര്യം പറയാം. ഗുരുവായൂർ പോയതിനു ശേഷം അവിടെ എഴുതുന്ന, അല്ലെങ്കിൽ അവിടെ റെസിപ്റ്റ് എടുക്കുന്ന ആളുകളോട് ഈ വഴിപാടിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് ചോദിക്കാനൊന്നും നിൽക്കണ്ട. കാരണം അവർക്ക്, അവരവിടുത്തെ ഒരു ജോലിക്കാർ മാത്രമാണ്, അവർക്ക് ഇതിനെ, ഈ വഴിപാടിനെ കുറിച്ചും ഇതിൻ്റെ ചിട്ടവട്ടങ്ങളെ കുറിച്ചൊന്നും അവർക്ക് തീരെ ഒരു വിവരവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയണ്ടാവില്ല. പക്ഷേ അവിടുത്തെ മേൽശാന്തിക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് റെസിപ്റ്റ് എടുക്കുക, കൊടുക്കേണ്ട സ്ഥാനത്ത് സ്ഥലത്ത് അത് കൊടുക്കുക. ഇനി എന്താണ് ഈ ഒരു വഴിപാട് എന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ല ആദ്യമായിട്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് നെയ്ജപമാണ്. നെയ്ജപം എന്ന് പറഞ്ഞാൽ നെയ്വിളക്ക്, തലേന്ന് തന്നെ ഇതിന് ചീട്ടെടുക്കണം. ഇപ്പോൾ ദൂരസ്ഥലത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂർ ഒരു ദിവസം പോയി തങ്ങും, പിറ്റേ ദിവസമാണ് നമ്മൾ തൊഴുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ചെല്ലുന്ന അന്ന് തന്നെ ഇതിന് നിങ്ങൾ റെസിപ്റ്റ് എടുക്കണം എന്നുള്ളത് മറന്നു പോവാതിരിക്കുക. അതുപോലെ തന്നെ അവിടെ അടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല
അറിവും ഉണ്ടാകും. അവർക്ക് അടുത്തുള്ളവരാണെങ്കിൽ നെയ് തലേന്ന് തന്നെ എന്നും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരുണ്ടാകാം. എന്നും ക്ഷേത്രത്തിൽ ദർശനം നടത്താത്തവർക്ക്, നടത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് തലേന്ന് തന്നെ ഇതിന്റെ റെസിപ്റ്റ് എടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ പ്രസാദം കൊടുക്കുന്നത് ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഇതിന്റെ എല്ലാ ഇതിന്റെ വഴിപാടുകളുടെ പ്രസാദം കൊടുക്കുന്നത്. ഈ നെയ്വിളക്ക് നിങ്ങൾ ചെയ്തതിന്റെ പ്രസാദം കൊടുക്കുന്നത് ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്താണ് മേൽശാന്തി ഇതിന്റെ പ്രസാദം കൊടുക്കുക. അപ്പൊ അവിടെ ചെന്നിട്ട് വേണം നിങ്ങൾ ഈ പ്രസാദം വാങ്ങുവാൻ. അതുപോലെ ഇത് എന്തിനൊക്കെയുള്ള വഴിപാടാണ്? നമ്മളെ സകലമാന ബുദ്ധിമുട്ടുകളും കടങ്ങളും കടബാധ്യതകളും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പോകാനുള്ള വഴിപാടാണ്. നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. പ്രത്യേകിച്ച് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗർഭിണികളായ സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമൊക്കെയാണ് ഇത് വഴിപാടായിട്ട് കഴിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ പേരിലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ പേരിലുമൊക്കെയാണ്. കാരണം സുഖപ്രസവം നടക്കുവാനും അമ്പൽ സമൃദ്ധിയും അതുപോലെ ഐശ്വര്യവും ഈ കുട്ടി ജനിക്കുന്നതിലൂടെ കടന്നു വരാനും അതുപോലെ ഓമനത്വവും തുളുമ്പുന്ന കൃഷ്ണനെ പോലെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടുവാനുമൊക്കെയാണ് ഈ ഒരു വഴിപാട് ആ സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഭഗവാനെ പോലെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടാണിത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല സകലമാന ബുദ്ധിമുട്ടുകളും തീർന്നു പോകുന്നതിനും ഈ വഴിപാട് നേരാവുന്നതാണ്. ഈ അടുത്ത ഒരു വഴിപാട് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് പാൽപായസം നേരുന്നതാണ്. പാൽപായസം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും നമുക്ക് ഓരോ പാൽപായസം നമ്മൾ വഴിപാട് നേരണം. പാൽപായസം നേരുന്നവർ ഒരു പാൽപായസം നേർന്നിട്ട് കാര്യമില്ല. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ഒരു വഴിപാട് ഞാൻ കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് 6 മാസം തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. അത് മറന്നു പോവാതിരിക്കുക. 6 മാസം എല്ലാ മാസവും ഓരോന്നായിട്ട് 6 പാൽപായസം കഴിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്താ ആവശ്യം ഭഗവാനോട് പറഞ്ഞു നോക്കൂ. ആ ഒരു വഴിപാട് നിങ്ങൾ നേർന്നു വെച്ചതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാനുള്ള ഭാഗ്യവും സൗഭാഗ്യങ്ങളും എല്ലാ തീരാ ദുഃഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തീർത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന അടുത്ത ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ വിദ്യാരാജ ഗോപാല പുഷ്പാഞ്ജലിയാണ്. ഇത് ചെയ്യണമെങ്കിൽ ഏകാദശി നാളിൽ തന്നെ ചെയ്യുക. കുട്ടികൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള മടി, അലസത, ഫോണിൽ അഡിക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുട്ടികൾ പഠിച്ച് സമർത്ഥരായി മിടുക്കരായിട്ട് വളരുവാൻ വേണ്ടി കുട്ടികളുടെ പേരിൽ ഗുരുവായൂരിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ പുഷ്പ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് നടന്നു കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു പുഷ്പാഞ്ജലിയാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഈ പുഷ്പാഞ്ജലിയെല്ലാം അല്ലെങ്കിൽ ഈ പുഷ്പാഞ്ജലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ വഴിപാടുകളെല്ലാം ചെയ്ത് നമുക്ക് എല്ലാ സകലമാന സൗഭാഗ്യങ്ങളും നമുക്ക് കൈവരും. അപ്പോൾ ഈ സകലമാന സൗഭാഗ്യങ്ങളും നമ്മൾ വിചാരിച്ച കാര്യങ്ങളും എല്ലാം നടന്ന് സമ്പത്തും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നമ്മൾക്ക് മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളെ കൈവിട്ട് പോവാതിരിക്കാൻ, ഇതൊക്കെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനാണ് ഈ ഒരു സഹസ്രനാമ പുഷ്പാഞ്ജലി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിട്ടവട്ടങ്ങളോടുകൂടി നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ഗുരുവായൂരപ്പന് ഈ ഒരു രീതിയിലുള്ള വഴിപാടുകൾ നിങ്ങൾ നേർന്നു വെക്കുക. നിങ്ങൾക്ക് എന്നാണോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് സാധ്യമാവുക അന്ന് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭഗവാൻ നോക്കിക്കൊള്ളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.